ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ആദ്യം തന്നെ നല്ല കാഴ്ചയാണ് കാണുന്നത് അല്ലേ. നല്ല പ്രാവുകൾ ധാന്യങ്ങൾ കൊത്തി കഴിക്കുന്നത്. അപ്പോൾ ഇത് ഞാൻ ഇങ്ങനെ നടക്കാൻ പോയപ്പോൾ എടുത്തതാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ യാത്ര എവിടേക്കാണെന്ന് വെച്ചാൽ, ഷാനുട്ടൻ്റെ മാഷിൻ്റെ കല്യാണമാണ്. അപ്പോൾ ഞങ്ങൾ ഗിഫ്റ്റ് വാങ്ങാൻ പോവുകയാണ് കേട്ടോ. ഗിഫ്റ്റ് വാങ്ങിയ വീഡിയോയും കല്യാണത്തിന് പോയ വീഡിയോയും ആണ് ഞാൻ നിങ്ങൾക്ക് മുന്നിലേക്ക് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ അതാ പാടത്തെ കാഴ്ചകളാണിത്. അപ്പോൾ ജസ്റ്റ് ഇങ്ങനെ നടന്നു പോകുമ്പോൾ ഈ വീഡിയോ ഒക്കെ ഒന്ന് എടുത്തതാണ് കേട്ടോ. തോട്ടിലൊക്കെ നല്ല വെള്ളം നിറഞ്ഞ് നിൽക്കുന്ന സമയത്തൊക്കെ കണ്ട് അവിടെ ഇങ്ങനെ നിൽക്കാനൊക്കെ തോന്നിപ്പോകും. അപ്പോൾ എന്നെ കാത്ത് എൻ്റെ പ്രിയപ്പെട്ട സുരജ് ചേച്ചി അവിടെ കാത്തു നിൽക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും കൂടെയാണ് പോകുന്നത്. അപ്പോൾ കല്യാണത്തിന് വേറെ രണ്ടും ആൾക്കാരും കൂടെ ഉണ്ട് കേട്ടോ. രണ്ട് ഫ്രണ്ടും എൻ്റെ നാത്തൂനൊക്കെ ഉണ്ട്. അപ്പോൾ എന്തായാലും ഇനിയുള്ള കാഴ്ച ഞങ്ങൾ ഷോപ്പിംഗ് ചെയ്യുന്നതാണ് കേട്ടോ. അപ്പോൾ ഇതാണ് എൻ്റെ പ്രിയപ്പെട്ട സുരജ് ചേച്ചി. നിങ്ങൾക്കൊക്കെ അറിയുമായിരിക്കും എനിക്ക് ബർത്ത്ഡേ ഗിഫ്റ്റ് തന്ന എന്നെ ചിത്രം വരച്ച ചേച്ചി ഇതാണ് കേട്ടോ. അപ്പോൾ ഇത് കുമ്പിടിയിലുള്ള ഒരു കടയാണ്. ആ കടയിലാണ് ഞങ്ങൾ സാധനങ്ങൾ നോക്കുന്നത്. അപ്പോൾ ഇവിടെ നല്ല വെറൈറ്റി, ഇത് പുതിയൊരു ഷോപ്പാണ്. വെറൈറ്റി ക്ലോക്കുകളും ഗിഫ്റ്റ് ഐറ്റംസ് എല്ലാം ഉണ്ട്. വീടിരിക്കലിനും കല്യാണത്തിന് കൊടുക്കാനും ബർത്ത്ഡേക്ക് കൊടുക്കാനും ഒക്കെ പറ്റിയ മനോഹരമായ ഗിഫ്റ്റുകൾ ഇവിടെ ഉണ്ട്. പക്ഷേ എന്താ പറയുക, ഞങ്ങൾ വിചാരിച്ച സംഭവം ഇവിടെ ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾ അവിടെ നിന്ന് വാങ്ങിയില്ല കേട്ടോ. ഞങ്ങൾ പ്രതീക്ഷിച്ചു പോയത് അവിടെ കഴിഞ്ഞിരുന്നു. അപ്പോൾ മാഷിൻ്റെ റിസപ്ഷനാണ്. അപ്പോൾ അതിന് വൈകിട്ടാണ് പോകേണ്ടത്. അതുകൊണ്ടാണ് ഞങ്ങൾ റിസപ്ഷൻ ആയതുകൊണ്ട് രണ്ടു പേർക്കും കൊടുക്കാൻ പറ്റിയൊരു ഗിഫ്റ്റാണ് തിരഞ്ഞ് നടന്നിരുന്നത്. അതൊരു ഉപകാരത്തിൽ പെടുന്നതും കൂടി ആവണമെന്ന് ഞങ്ങൾക്ക് ഒരാഗ്രഹമുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ 4-5 പേര് കൂടിയിട്ടാണ്, ഒരുമിച്ചാണ് പൈസ ഷെയർ ഇട്ടിട്ട് ഒരുമിച്ചൊരു ഗിഫ്റ്റാണ് വാങ്ങുന്നത് കേട്ടോ. അപ്പോൾ ഇവിടുത്തെ പെയിൻറ്റിങ് വർക്കുകളും എല്ലാം, ഒരുപാട് ഫ്ലവേഴ്സായാലും ടോയ്സ് ആയാലും ഒക്കെ മനോഹരമായിട്ടുണ്ട്. പിന്നെതാ ഞങ്ങൾ കല്യാണത്തിന് പോവാൻ വേണ്ടിയിട്ട് ഒരുങ്ങിയപ്പോഴാണ് ഞങ്ങളെ നാട്ടിലത്തെ പുതിയ കടയാണ് ഇട്ടത്. എന്താ പറയുക, നൊസ്റ്റു ഉണർത്തുന്ന ഒരുപാട് മിഠായികളും കാര്യങ്ങളും ഇവിടെ ഉണ്ട്. അപ്പോൾ ഞങ്ങൾ കുട്ടികളൊക്കെ അവിടെ പോവുകയല്ലേ. അപ്പോൾ ഞങ്ങൾ ഇവിടെ നിന്ന് ഒരുപാട് സാധനങ്ങളൊക്കെ വരച്ച്, പുളിച്ചാറും കടല കടിച്ച വരച്ചിയ, അങ്ങനെ ഒരുപാട് സാധനങ്ങൾ. പിന്നെ ചേച്ചി നെല്ലിക്കയും കൊടുക്കുന്നു. ആവേശത്തിലുള്ള യാത്രയായിരുന്നു, നല്ല സന്തോഷത്തിലുള്ള യാത്രയായിരുന്നു. പക്ഷെ അതൊക്കെ തകിടം മറിഞ്ഞിട്ടോ. വണ്ടിയിൽ കയറിയതും ചേച്ചിയുടെ മോളെ കൈ ഡോറിൻ്റെ ഉള്ളിൽ കൊടുങ്ങി. ഞാൻ അവളെ കൈ വെച്ചതറിയാതെ ഞാൻ ഡോറടച്ചതായിരുന്നു. നല്ലോണം അവളുടെ കൈ കടഞ്ഞിരുന്നു കേട്ടോ. അപ്പോൾ ആ ഒരു വിഷമം ഉണ്ടായിരുന്നു. എന്നിട്ട് ഞങ്ങൾ വീഡിയോസ് ഒന്നും എടുത്തില്ല, കയറി വരുന്ന വീഡിയോസ് ഒന്നും എടുത്തില്ല. പകുതിച്ചപ്പോഴുള്ള വേദന ഒക്കെ മാറി അവൾ കളിച്ചേരി തുടങ്ങിയപ്പോഴാണ് വീഡിയോ എടുക്കാൻ വന്നത്. അപ്പോൾ അതാ സമയം ഞങ്ങൾ 5 മണിക്ക് റിസപ്ഷൻ തുടങ്ങുന്നതാണ്. ഞങ്ങൾ എന്തായാലും 5 മണിക്ക് അവിടെ എത്തണം എന്ന് ആഗ്രഹിച്ചിരുന്നു. പക്ഷേങ്കിൽ നടന്നില്ല. വണ്ടി വന്നത് തന്നെ 6 മണിയാവുന്ന നേരത്താണ്. ഞങ്ങളുടെ പ്രതീക്ഷകളൊക്കെ തകിടം മറിഞ്ഞു. അപ്പോൾ അതാ മാഷിൻ്റെ വീടൊന്നും ഞങ്ങൾക്കറിയില്ല. ലൊക്കേഷനൊക്കെ വിട്ടന്നിരുന്നു. അതാണെങ്കിൽ ഫോണിൽ നിന്ന് ഡിലീറ്റ് ആക്കും ചെയ്ത്. ഇപ്പോൾ അതവിടെ പാലത്തറ വെള്ളിയങ്കല്ലൊക്കെ കഴിഞ്ഞ് പാലത്തറ ഗേറ്റിൻ്റെ അവിടെ ആണെങ്കിൽ ഒടുക്കത്തെ ബ്ലോക്കോ എന്തോ ഒരു ബ്ലോക്കാണെന്നറിയോ. ഞങ്ങൾ വേഗം എത്തണം എന്ന് ആഗ്രഹിച്ചിരുന്ന ഇപ്പോൾ വന്നതാണ് ഈ ബ്ലോക്ക്. അങ്ങനെ മൊത്തത്തിൽ പ്രശ്നങ്ങളായിരുന്നു. പിന്നെ പെരുമഴ. ഞങ്ങളെ കാത്തിട്ട് ഷാനുട്ടൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ അച്ഛനും അമ്മയും അവിടെ ഇരിക്കുന്നുണ്ട്. വേദക്കുട്ടിയൊക്കെ അവിടെ ഇരിക്കുന്നുണ്ട്. പക്ഷെ ഞങ്ങൾ എത്താൻ നേരം എഴുതിയോണ്ട് അവർ തിരിച്ചുപോയി. അപ്പോൾ ഇതാ ഞങ്ങൾ വഴിയൊക്കെ ചോദിച്ചറിഞ്ഞ് ഇതാ ഇവിടെ ഇങ്ങനെ എത്തിയിട്ടുണ്ട് കേട്ടോ. മാഷിൻ്റെ വീട്ടിലേക്ക് എത്തിയിട്ടുണ്ട്. ഞങ്ങൾ വന്ന് നോക്കുമ്പോൾ ടീച്ചേഴ്സ് എല്ലാവരും, ഇവിടുന്ന് മുന്നേ പോയ ടീച്ചേഴ്സ് എല്ലാവരും വന്നിരുന്നു. പക്ഷെ ഞങ്ങൾക്ക് ആരെയും കാണാൻ പറ്റില്ല. കല്യാണ വീട്ടിൽ ആരും ഉണ്ടായിരുന്നില്ല. ഞങ്ങളിവിടെ എത്തിയപ്പോൾ തന്നെ 7:30 ഒക്കെ ആവാറായിരുന്നു കേട്ടോ. അപ്പോൾ അതാ മക്കൾ മാഷിന് ഗിഫ്റ്റൊക്കെ കൊടുത്തു. ഞങ്ങൾ ഫുഡ് കഴിക്കാനിരുന്നു. നല്ല അടിപൊളി ബിരിയാണി ആയിരുന്നു കേട്ടോ. പറയാതിരിക്കാൻ വയ്യ. അടിപൊളി പറഞ്ഞ അടിപൊളി. ഞാൻ എന്തായാലും നന്നായി ആസ്വദിച്ച് കഴിച്ച്. അപ്പം ഞങ്ങളുടെ കൂടെ ഉള്ളവരാണ് കേട്ടോ അവരൊക്കെ.
അപ്പം ഞങ്ങൾ ഈ ബിരിയാണിയൊക്കെ ആസ്വദിച്ച് കഴിച്ച് മാഷിനോട് യാത്രയൊക്കെ പറഞ്ഞ് ഞങ്ങൾ തിരിച്ചു പോരുകയാണ്. അപ്പം തിരിച്ചു പോരുമ്പോഴത്തെ കാഴ്ചകളാണിത്. മനോഹരമായിട്ടുണ്ട് കാഴ്ചകൾ. എന്തായാലും ഒരു ടൂറ് പോകുന്നൊരു ഫീലിങ്ങൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഞങ്ങൾക്ക്. മിഠായിയൊക്കെ വണ്ടിയിലിരുന്ന് കഴിച്ചിട്ട് വീഡിയോ ഒന്നും ഇങ്ങനെയല്ല എടുക്കാൻ ഞാൻ വിചാരിച്ചിരുന്നു. പക്ഷേ ഞാൻ പറഞ്ഞല്ലോ, ഫസ്റ്റിൽ തന്നെ ആ കുഞ്ഞിൻ്റെ വേദന കണ്ടപ്പോൾ പിന്നെ ഒന്നിനും തോന്നിയില്ല. പിന്നെ അവൾ ഇങ്ങനെ ഹാപ്പി ആയതിൻ്റെ ശേഷമാണ് ഞാൻ വീഡിയോ എടുക്കാൻ. ഒരുപാട് ലോങ് പോവാനും ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ്.